വെൽക്കം ബാക്ക് അഗൈൻ, ദിൽഷാദാണ്. നമ്മളെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു കോൾഡ് ഷാർട്ട് വീഡിയോ ചെയ്യാണ്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം വരുമ്പോൾ നല്ല ഒരു വമ്പൻ സ്രാവിനേറ്റ് തന്നെ വരണ്ടേ. ട്രാക്ടർ എസ്കോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ട്രാക്ടർ 1988 മോഡൽ വണ്ടിയാണ്. അപ്പം സ്റ്റാർട്ട് ആകുമോ എന്നുള്ളത് ആദ്യം നമ്മൾ പോയി നോക്കാം. എൻ്റെ കൂടെ ദാ ജസീലുണ്ട്, ജവാദുണ്ട്, മുത്തുല്യ, മിഥുനുണ്ട്. മിഥുനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏരിയയിൽ തന്നെ ആര് വന്ന് പെട്ടാലും ഇലക്ട്രിക്കൽ പരമായിട്ട് ആര് വന്ന് പെട്ടാലും മിഥുൻ റെഡി ആക്കി കൊടുക്കും. ഈ വേക്കിൽ നമ്പർ ഇനി കാണിക്കണമെന്ന് പറയണേ, കാരണം നമ്മൾ മുമ്പ് ട്രാക്ടർ നന്നാക്കിയെന്ന് ഈ മിഥുൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ ബാറ്ററി എടുത്തത്. അപ്പോൾ ആ ട്രാക്ടറിൻ്റെ ആവശ്യക്കാർ മിഥുനെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്നത് ഇദ്ദേഹം വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുൻ ആരും വിളിക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട് ആരും വിളിക്കരുത്. മിഥുൻ ഒരു പാവമാണെന്ന് കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പണി വേണ്ട, അങ്ങനെ കിട്ടുന്ന പണി വേണ്ട മിഥുന്. കോട്ടക്കലാണ് നമ്മൾ വണ്ടി എടുക്കണത്. നമുക്ക് അൽഫലാവിൽ സാധിക്കുന്ന കൂട്ടാണ്ട് നേരെ കോട്ടക്കലേക്ക് പോവാം. ഈ നമ്പറാട്ടെ വിളിക്കാൻ പറ്റാത്ത നമ്പർ, ഇതിക്ക് വിളിക്കരുത്. ആരും പോവാ സാധിക്ക് കേറിണ്. പക്ഷെ സാധിക്ക് എന്താ സെറ്റപ്പിലാ, രണ്ട് ബ്ലാക്ക് ഏറ്റവും ഉടയുമ്പ പറയട്ടോ. വണ്ടി ഞാൻ കാണിച്ചുതരാ. വണ്ടി ഒന്നും പറയാനില്ല, തുരുമ്പ് കൂട്ടിട്ട് അകത്തൊരു സാധനം ഉണ്ട് ഇവിടെ. എന്റെ പൊന്നടാവേ, ഒന്നേ മാത്രല്ല വൃത്തി, നമ്പർ മാത്രം നല്ല വൃത്തി ഉണ്ട്. ഒരു ഇച്ചിരി കൂടി ഇരുമ്പ് വാക്കിന്റെ തുരുമ്പാണ്, അതുകൂടി ഉണ്ടായിക്കൂടെനിയോ. ഇത് 1988 മോഡല്, ഫുൾ ഓപ്ഷൻ സെൻട്രൽ ലോക്ക് വണ്ടിയാണ്. 83 ബാഡ്ജിങ് അവിടെ കാണുന്നുണ്ട് അല്ലേ. '83 ഒരു ബാഡ്ജിങ് അവിടെ കാണുന്നുണ്ട്. ഗിയർ ലിവറിന്റെ ഇടയിൽ കൂടെ ഒക്കെ പുല്ല് മുളച്ചിന്, ഗ്രീസിൽ മുളച്ച പുല്ല. ഈ ട്രാക്ടറിന്റെ എല്ലാ സംഭവവും പുറത്തു തന്നെ കാണുന്നുണ്ട്. നമുക്ക് പണിയെടുപ്പ് എളുപ്പമാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറും തെർമലോയറും കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ പറയാൻ പോകണം, എല്ലാവരും പിടിച്ചിരുന്നോളി. 1944 എസ്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ബ്രാൻഡ് കമ്പനി ഫരീദാബാദിൽ ഹരിയാനയിലാണ് ഇതിനെ ലോഞ്ച് ചെയ്തത് ആദ്യമായിട്ട്. നിഖിൽ നന്ദാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അദ്ദേഹം 40 രാജ്യങ്ങളിൽ ഈ എസ്കോട്ട് എന്നുള്ള കമ്പനിയുടെ വാഹനങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെയിനായിട്ട് അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. റെയിൽവേ എക്യുപ്മെൻറ്റുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെഷീനറികൾ, എക്സ്റേ മെഷീനുകളൊക്കെ ഈ കമ്പനീൻ്റെതായിട്ട് ഇപ്പോഴും ഉണ്ട്. ഏകദേശം 60 മുകളിലായിട്ട്. ഇപ്പോൾ ഇന്ന് വേറെ എന്തോ ഒരു പേരാണല്ലേ എസ്കോട്ടിന്, ഫാം ഫോർഡ് എന്ന് പറഞ്ഞുള്ളൊരു കമ്പനിയിലെ പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഇദ്ദേഹം 1983 മോഡലാണ്. പിന്നെ ഏകദേശം 2005 വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഏകദേശം 10-16 വർഷത്തോളമായിട്ട് ഇതേ കിടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഓണർ അവിടെ ഉണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങൾ മൂപ്പരോട് തന്നെ ചോദിക്കാം. ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഓണർ, പേരെന്താ? നദീർ. വണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. 83 പാലക്കാട് നിന്നാണ് വേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഓടുന്നത്? ഫാദർ. ഏകദേശം 2005 നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടി. ശരി, അന്ന് നിങ്ങൾ പുതിയ വാങ്ങിയതാ അല്ലെങ്കിൽ അന്ന് ഷോറൂമിൽ പുതിയ വാങ്ങിയോ? നിങ്ങൾ നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പുറമെ കൃഷി ആവശ്യങ്ങൾക്ക് ഓടാൻ വേണ്ടി എടുത്താ?
അതെ അതെ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷെ അന്ന് അന്നത്തെ കാലത്തൊന്നും ഈ ഭാഗത്തൊന്നും ട്രാക്ടർ ഇല്ല. അന്നൊക്കെ നമ്മള് ആസാമിലൊക്കെ കണ്ട പോലത്തെ കാളപ്പൂട്ടാണ്, കന്നുകൂട്ടുന്ന പരിപാടിയാണ്. അന്ന് ട്രാക്ടറുള്ള സംഭവം ഈ നാട്ടുകാർക്ക് വലിയൊരു സംഭവമായിരുന്നു. നമ്മള് ഫ്രണ്ടിൽ നിന്ന് തന്നെ പരിപാടി തുടങ്ങട്ടെ. നമ്പർ പ്ലേറ്റ് മാത്രം അത് അവിടെ പെയിന്റ് ചെയ്തായതുകൊണ്ട് അവിടെ കാണുന്നുണ്ട്. KRM 1174 ഫ്രണ്ടിലെ ഗ്രില്ല് ഒക്കെ എല്ലാം തുരുമ്പടിച്ച് പോയിട്ടുണ്ട്. സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ നല്ല വൃത്തിയിൽ കാണുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിട്ട് വലിയ തെറ്റില്ല. പിന്നെ അതിഭയാനകരമായൊരു എൻജിൻ, ഇതിൻ്റെ എൻജിനും ചേസും ഒക്കെ പാടെ ഇങ്ങനെ കൂടി കലർന്ന് കിടക്കുകയും അതാണ് ട്രാക്ടറിൻ്റെ പ്രത്യേകത. ഇന്ന് ഈ ട്രാക്ടറിൻ്റെ ഫീൽഡിൽ മഹീന്ദ്ര പോലുള്ള നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ അടക്കി വാങ്ങുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ ഇതിനു മുമ്പും ഇവിടെ നിരത്തിലുണ്ടായിരുന്നു എന്നുള്ള വലിയൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഡൈനാമ് കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടറിനുള്ള പരിപാടി ഒന്ന് നോക്കാം. അതിന് മുന്നേ ഓയിൽ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യണം. ശുക്കൂറിന് വണ്ടി എല്ലാവരും പറയും. ശുക്കൂറിന് വണ്ടി എന്ന് പറയാൻ പറഞ്ഞിട്ടോ? കാറ് ശുക്കൂറിന് വണ്ടിയാണ്. ആ എടുത്തൂടെ, എന്തേ നോക്കണ ഇക്ക്. പിന്നെ ചേരറ്റക്കോ, ചെറിയൊരു ബാറ്ററി ഇല്ലേ? ഇതിന്റെ പേരെന്താ പ്രൊമോട്ട് ചെയ്യേണ്ടി? വേഗം പറ ഡ്രീംസ് ലോജിസ്റ്റിക്കിന്റെ മുതലാളിയാണ്. ശുക്കൂറിന്റെ വണ്ടിന്റെ ഡോറ് വെല്ലടിക്കടാ. നിങ്ങളെന്താ യൂണിഫോം ഇട്ട് വന്ന് പറഞ്ഞാ തിരി? കോൾഡ് ഷാർട്ടിന് ഒരു യൂണിഫോം ഉണ്ടോ? ഇതിലാരക്കും ഉണ്ട് കേട്ടോ. ഇയാളും ഈ വണ്ടി ആയിട്ടൊരു ബന്ധുല്ല. ഇതെന്താ ചെയ്യാ? ഓയിലിന്റെ സ്റ്റിക്ക് പാടെ. ഇതൊക്കെ ഇത്ര ഉള്ളു, ഒരു കഷ്ണമൊക്കെ ഉണ്ട്. വെള്ളം ഓയിലുണ്ട്, പക്ഷെ അത് ഓയിലാണ് അറിയില്ലല്ലേ. കുഴപ്പമില്ലടാ, ഓയിലൊക്കെ ഉണ്ട്. സൺഫ്ലവറാ? ഇല്ല, ടർഫ ഗോൾഡോ? ടർഫ ഗോൾഡ്. റേഡിയേറ്ററിൽ കട്ട പോകാണ്. എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു പേരിന്. അതെന്താ രടി? ചീരാ മുളക് ഉണ്ട് പറിച്ചാലോ? ആ തയ്യ് മാറ്റിയാളെ, മുളും തൈ എടുത്താളെ. ഇനി പെരക്കാലായിട്ട് അടിയോ? മുന്തിരിന്റെ വള്ളിയാണ് പിടിച്ച് വലിക്കല്ലേ. ഏതാ വണ്ടി അച്ഛന്? റിസർവ് മെയിലൊക്കെ ഉള്ള വണ്ടിയാണ്. എസ്കോർട്ട് 355. കുത്തബ് മിനാറോ? ആ രണ്ടാടത്തിന് ടാങ്ക് എടുത്താ, നേരിട്ട് കൺസൺ കൊടുത്താണ് അങ്ങോട്ട്. ഫുള്ള് പുറത്തേക്കാലോചിച്ചിട്ടുണ്ട് ആരും. ആവശ്യമില്ലാത്ത കുറെ വയറുണ്ട് ഇതിനുള്ള. അതൊക്കെ ആദ്യം വലിച്ചൂര് ഒഴിവാക്കണം. അതിന്റെ എയർ ഫിൽട്ടറാണ്ട് ഈ കാണുന്നത്. റേഡിയേറ്റർ ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. മുത്തൊഴിച്ച വെള്ളമൊക്കെ ആയി കൂടെ പോരുന്നുണ്ട്. അതായില്ല വേരുണ്ട്. ആ എന്ത് ചെയ്ത് വന്നിച്ച ബോണ്ട് എത്തിച്ച എൻജിൻ റൂം തുറന്നു കഴിയുമ്പോ നമ്മളെ പഴയ DI ജീപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലൊക്കെ. മൂന്ന് നോസിലുള്ളൂ. എന്തായാലും അതിന്റെ ഉള്ളിൽ ഒരു എല്ലും കഷ്ണം കാണുന്നുണ്ട്. ഏതൊരു ജീവിതത്തിട്ട് സൈസാക്കിന്. പിന്നെ രണ്ട് ഓയിൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ. ഇതാണ് ഓയിൽ ഒഴിക്കുന്ന സ്ഥലം അല്ലേ. പാടത്തെ മോട്ടറൊക്കെ ഉണ്ടാവണ നേരത്തെ മൂടി. പിന്നെ ലിഫ്റ്റ് പമ്പ് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടെ ഡീസൽ ടാങ്ക് വരുന്നത്.
ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ ഇത് മറ്റേ റിസർവ് മെയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നേരെ പോകുന്ന ലിഫ്റ്റ് മുമ്പിലേക്കാണ്. ഇതിൻ്റെ മോട്ടറിൻ്റെ ഫേസ് വയർ ഇവിടെ ഉണ്ട്. നമുക്ക് എർത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മുത്തു ഇഞ്ചനെ കൂരിണ്ട്. ഇല്ലില്ല അങ്ങനെയാണ്. പക്ഷെ ഇതിന് ചേസ് ഇതിനായിട്ടില്ല കേട്ടോ, ബോഡി മാത്രമേ തുരുമ്പിടിച്ചുള്ളൂ. പവർ ഓഫ് ഇന്ത്യൻ ബ്രാൻഡ്. ഓയിലുണ്ടോ? ഓ ഡീസൽ ടാങ്ക് ഒന്ന്. ഏയ് ഹലോ, ടോർച്ച് അടിച്ചോ. ആ ഡീസൽ ഉണ്ടോ നോക്കല്ല, ഡീസലോ വെള്ളമോ നോക്കാണ് കേട്ടോ. ഡീസലുണ്ട്, മണ്ണെണ്ണ അതിനുള്ളൂ. പിന്നെ ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ്. ആ പുരാതനമായ സംസ്കാരത്തിന്റെ പ്രതീകമായി കാണിക്കുന്ന ഓയിലിന്റെ ഗേജ് കാണിക്കുന്ന സംഭവം കേട്ടോ. ഇതിന്റെ ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, മറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതെന്താന്ന് പോലും അറിയാത്ത പോലത്തെ തിരുമ്പെടുത്ത് പോയിട്ടുണ്ട്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്, നല്ല പവർ ആണ് തിരിക്കാൻ. 55 HP പവറിന്റെ ഒരു എഞ്ചിൻ ആണ് ഇതിലുള്ളത്. ഫോർഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അന്ന് എസ്കോർട്ട് കമ്പനി വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ന്യൂ ഹോളണ്ട് ഏകദേശം 1996 വരെ ഈ ഒരു കൊളാബറേഷൻ തുടർന്നുകൊണ്ടിരുന്നു. അതിന് ശേഷം ഫാം ട്രാക്ക് അല്ലെങ്കിൽ പവർ ട്രാക്ക് ഈ രണ്ട് ബ്രാൻഡിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടാങ്കിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് നമ്മൾ ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ഊരിയിട്ട് നേരിട്ട് ഡയറക്റ്റ് ഒരു ക്യാനിൽ ഡീസലാക്കിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അത് ഊരിയിട്ടിരിക്കുന്നു. എല്ലാ വണ്ടി ഇങ്ങനെ ഉണ്ടാക്കണം, ട്രാക്ടറിന് അതിൻ്റെ ഇപ്പം എല്ലാം പുറത്ത് കാണണം, എന്നാൽ പണിയൊക്കെ എളുപ്പമാണ്. ജോയിച്ചുള്ള ഏതായാലും തുള്ളി പുറത്ത് പോകാതെ സാധിക്കുന്നു. നമുക്കിതിൻ്റെ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് നേരെ കൊടുക്കാം. അതിലെ പഴയ ഡീസൽ നമുക്ക് ഒഴിവാക്കിട്ട് പുതിയ നിറച്ചു കൊടുക്കാം. ഡീസൽ കളർ മാറി, പെട്രോൾ ആയിരുന്നില്ലേ. ബസ്സും കാറും സാട്ടാക്കണ വണിക്കാർ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ നമ്മളെ കുറച്ച് കാത്തിക്കണ്ടിയൊക്കെ വരും. പപ്പു പറഞ്ഞാരി ഇതൊന്ന് ക്ലീൻ ആക്കണം, ക്ലീനർ ക്ലീൻ ആക്കൂ. നമ്മൾ ഡീസൽ ഫിൽറ്റർ ഊരിയെടുത്തിയ രണ്ട് കപ്പലും അതിനുള്ള ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഫുള്ളായിട്ട് പുതിയ ഡീസൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. നാടിൻ്റെ വികസനം, അതിനാണ് ഇത്ര പൈസ കൊടുത്ത് ഡീസൽ വാങ്ങണ. ഇപ്പോൾ ഇവിടെ ചക്കക്കൂര ചൂടാൻ വെച്ചിട്ടോ? അത് ചൂടാവുമ്പോൾ ആവൂ വിചാരിച്ചിട്ട് വെച്ചാ. പക്ഷെ എല്ലാവരും ഉണ്ട് കേട്ടാണ്, എലി ഉണ്ട് കേട്ടാ. തൂക്കിട്ടല്ലേ, ഇനിമ കെട്ടിട്ടാ. ഒരു വള്ളി എടുത്താ, വള്ളിയെ ഓടുമ്പോ പ്രശ്നമല്ലടാ. ഓടാ, നമ്മള് പോണ്ടോട്ട് ഇറച്ചൊന്നും പോണില്ലല്ലോ വണ്ടിയായിട്ട്. സാട്ടാക്കാനല്ലേ. ഓക്കെ, വണ്ടിക്ക് പുതിയൊരു ടാങ്ക് നമ്മള് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നാലകത്ത് ബ്രാൻഡ് ഊതനാളി മതി. രണ്ട് തലയും കട്ട് ചെയ്യേ. ഒരാക്കിന്റെ പിടുത്തം പിടിച്ചിട്ട് പൊട്ടിപ്പോണ്ടേ. ലിഫ്റ്റ് ചെയ്യണ്ടേ? ഇടക്ക് ആദ്യം ഊതി വരുന്നു. തുപ്പല്ലോ. ഒരു കുപ്പി എടുത്തോ, പാട്ട് എടുത്തോ. ഇപ്പൊ പഴയ ഡീസൽ മൊത്തമായിട്ട് എഞ്ചിൻ ഒഴിവായി പുതിയ ഡീസൽ കേറിയിട്ടുണ്ടേ. നമുക്ക് അടിച്ചു നോക്കണം, അതാണ് പണി.
നമ്മൾ ഐശ്വര്യമായിട്ട് സെൽഫ് അടിക്കാൻ പോണേ. നമ്മളെ ആ ഓയിലിന്റെ ഫിൽറ്റർ ലീക്ക് എടുക്കുന്നുണ്ട്, തിരും പിടിച്ചിട്ട് ഓട്ടായി പോയി. സാധാരണ ഫിൽറ്റർ ചേഞ്ച് ആയിട്ട് അയക്കല്, മാറ്റി ഇഷ്ടപ്പെടുന്നുണ്ട്. ഫുള്ള് വെള്ളമാണ് വേറെ കാര്യം. നമ്മളെ ഈ എഞ്ചിന് കറങ്ങാൻ തുടങ്ങിയപ്പം അടിയിൽ കിടന്ന ഓയിലൊക്കെ മേൽക്കെടുത്തിട്ട് ഈ തുരുമ്പുള്ള ഭാഗത്തൂടെ ഒക്കെ പുറത്ത് ചാടിയാണ്. അപ്പൊ ആ സാധനം നമുക്ക് മാറ്റി കൊടുക്കണം. പ്ലംസിന്റെ മരം കണ്ടുക്കാ, കണ്ടുക്കില്ലേ ബാ, ഒന്ന് കാണിച്ചാ. കോട്ടക്കൽക്ക് ബാ, ഇത്ര വലുപ്പമുള്ളൂ സാധനം. ഫ്രഷ് 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 ഇത് എടുക്കണേ, ഇത് ഞാൻ എടുക്കുക. കേടാണ് അടിയിൽ. വേറെ ഫിൽറ്റർ നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ, മറ്റേ ഫിൽറ്റർ കംപ്ലൈന്റ് ആയിരുന്നല്ലോ. ഇനി ഒന്ന് അടിച്ചു നോക്കാം, ഒരു വാട്ടി കൂടി ട്രൈ പണിടാം. എന്താ ചെയ്യണേ ആ ബാറ്ററി? ബാറ്ററി പവർ ഇല്ലാണ്ടല്ല, കുറെ ആൾക്കാലം ആൾ ഉറങ്ങി കിടന്നുകൊണ്ട് ഒന്നുകൂടി പവർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി കൂടി അഡീഷണൽ കൊടുക്കുന്നുണ്ട്. ബാറ്ററി 2 എണ്ണം കൊടുത്ത് 24 ആട്ടപ്പോൾ ചിലപ്പോൾ പറക്കും വണ്ടി ഷട്ടായാൽ. പറഞ്ഞു എന്താ ദാസ വേറൊരു ഒച്ച ഊത്തി. വെൽഡിംഗ് അല്ല. ഓനക്ക് നല്ല രസം ആദ്യം കത്തിനാണുമ്പോ. നിക്കട്ടെ കറക്കോ. മോട്ടർ നന്നായിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷെ ഡീസൽ എത്താത്തൊരു താറാവുണ്ട്. എഞ്ചിനീയർ പറഞ്ഞോണ്ട് നോസിൽ അയച്ചു നോക്കുകയാണേ. 3 നോസിലാണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അയച്ചു ചെയ്യും. എയർ ഫിൽറ്റർ അയച്ചു കൊടുക്കുന്നുണ്ട്, അഥവാ നമ്മളെ ഈ ഫിൽറ്ററിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇവിടെ അയച്ചു കൊടുത്താൽ പെട്ടെന്ന് എയർ തള്ളിക്കോളും ഉള്ളിലേക്ക്. വേറെ എന്തേ പൈപ്പ് കിട്ടുള്ളൂ, ചെറുതായിട്ട് ലൂസ് ആക്കിയാൽ മതി. ഓയിലിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും താഴെയുള്ള നെറ്റ് ലൂസ് ആക്കി കൊടുക്കുന്നത്. കുറച്ചുകൂടി റെഡിയാ. ready then.
വണ്ടി കത്തിയോ? പഴയ DI എഞ്ചിന്റെ ഒരു വർക്കിംഗ് സൗണ്ട്. കൈ എൻ്റെ അടുത്ത് അതാണ്ട് പോകും വണ്ടി. ഗിയറൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം. ഓവർഫ്ലോന്റെ വൈപ്പിലൂടെ ഈ ഡീസൽ വന്നിട്ടുണ്ടെ. വേറെ എവിടെയും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ത്യൻ ബ്രാൻഡ് എന്നാ സുമ്മാവാ. 15 വർഷത്തിന് ശേഷം വീണ്ടും എസ്കോർട്ട് ഫോർഡ് ട്രാക്ടർ നമ്മൾ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. നമ്മളെ കട്ട സബ്സ്ക്രൈബേഴ്സ് ഇട്ടത് ഒരു ഹായ് പറഞ്ഞാ. ഇന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് അപ്പൊ എന്നാ നമ്മൾ വിട്ടാളോ. അപ്പം കോട്ടക്കൽ ഒതുക്കങ്ങളിൽ നിന്നും സൈനിങ് ഓഫ്. ബൈ ബൈ.